സ്ത്രീക ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ സ്നേഹം നിറഞ്ഞവരെ ക്രിസ്തുവിന്റെ ജനന പെരുന്നാളിനോട് അനുബന്ധമായി ശുദ്ധമായ എൽദോ നോമ്പിലൂടെ നാം കടന്നുപോകുന്ന കാലഘട്ടമാണിത് യേശുവിൻ്റെ ജനനത്തെ സ്വീകരിക്കുവാനുള്ള ഒരുക്കം മനസ്സുകൊണ്ട് നാം നടത്തുന്നു എന്നതാണല്ലോ ക്രിസ്തുമസിന് മുൻപായി നടക്കുന്ന നോമ്പിൻ്റെ പ്രത്യേകത എന്നാൽ പരിശുദ്ധമായ ഈ നോമ്പിൻ്റെ നാളുകളിൽ എത്രമാത്രം ഗൗരവത്തോടെയാണ് നാം ഈ ഒരുക്കം നിർവഹിക്കുന്നത് എന്നുള്ളത് ആത്മാർത്ഥമായിട്ടൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു നോമ്പ് എന്നത് പലപ്പോഴും നാം അനുഷ്ഠിക്കുമ്പോൾ അത് ഭക്ഷണത്തെ വെടിയുന്ന ഒരനുഭവമായി മാത്രം മാറുകയാണ് മറിച്ച് നോമ്പ് നമുക്ക് ഒത്തിരിയേറെ ഉൾക്കാഴ്ചകളും ബോധ്യങ്ങളും പകരേണ്ട അനുഭവമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് പരിശുദ്ധ സഭയിൽ പല നോമ്പുകൾ പല കാലഘട്ടങ്ങളിലായി ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട് ഓരോ നോമ്പിലും ഓരോ പ്രത്യേകമായ ലക്ഷ്യങ്ങൾ സഭ വെച്ചിട്ടുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ പരിശുദ്ധമായ എൽദോ നോമ്പ് എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ ജനനത്തെ ധ്യാനിക്കുവാനും ക്രിസ്തുവിൻ്റെ ജനനത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കവുമാണ് തീർച്ചയായിട്ടും എൽദോ നോമ്പിൻ്റെ പിന്നിലുള്ള സഭയുടെ ലക്ഷ്യം ഭക്ഷണത്തെ വെടിയുക എന്നുള്ളതിലപ്പുറമായി ക്രിസ്തുവിൻ്റെ ജനനത്തിനുള്ള ഒരുക്കം എന്ന ലക്ഷ്യം എത്രമാത്രം നമ്മളുടെ നോമ്പിൽ പൂർത്തീകരിക്കപ്പെടുന്നുണ്ട് എന്ന് ആത്മാർത്ഥമായിട്ട് നാം ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു സത്യത്തിൽ ഈ നോമ്പ് നാം നോക്കിയാൽ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ഉൾക്കാഴ്ചകളാണ് ക്രിസ്തുവിന്റെ ജനനം സംഭവിച്ചത് നമുക്ക് ലഭിക്കേണ്ടത് ഇത് നാം ഇന്നത്തെ ധ്യാന ചിന്തകളിലൂടെ തിരിച്ചറിയാനായിട്ട് പോവുകയാണ് ക്രിസ്തുവിന്റെ വരവിന് മുന്നോടിയായി ക്രിസ്തുവിന്റെ ജനനത്തിന് മുന്നോടിയായി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു നൊയമ്പ് അനുഭവത്തെക്കുറിച്ച് ഒന്ന് ധ്യാനിക്കാൻ ഇന്ന് ദൈവാത്മാവിൽ പ്രത്യാശിക്കുന്നു ആ വ്യക്തിയുടെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ വരവിന് മുന്നോടിയായി നോമ്പ് അനുഷ്ഠിക്കുകയും ആ നോമ്പിന്റെ അന്ത്യത്തിൽ അദ്ദേഹം തനിക്ക് ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് ലഭിച്ച ഉൾക്കാഴ്ചകൾ സമൂഹത്തോട് പങ്കുവെക്കുകയും ചെയ്യുന്നു ഈ നോമ്പ് ഏതാണ് എന്നുള്ളത് നമുക്കൊന്ന് ധ്യാനിക്കാം അത് മറ്റാരുടെയുമല്ല സക്കറിയ പുരോഹിതന്റെ നോമ്പാണ് സക്കറിയ പുരോഹിതൻ എവിടെയാണ് നോമ്പ് നോക്കുന്നത് എന്ന് നമുക്കറിയാം നമ്മൾ അതിനെ നോമ്പ് എന്നുള്ള തലത്തിലല്ല സാധാരണ കാണാറുള്ളത് സക്രിയയ്ക്ക് ലഭിച്ച ഒരു ശാപം എന്നുള്ള തലത്തിലാണ് നമുക്കറിയാം വൃദ്ധനായിരിക്കുന്ന സക്രിയായിക്ക് യോഹന്നാൻ എന്ന ഒരു ശിശു ലഭിക്കുമെന്ന ദൂതന്റെ അറിയിപ്പ് ദേവാലയത്തിൽ വെച്ച് ഉണ്ടാവുകയും അവിടെ സക്രിയ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തപ്പോൾ ദൂതൻ പറയുകയാണ് ഇത് സംഭവിക്കുന്നത് കാണുന്നത് വരെ നീ സംസാരിക്കുകയില്ല എന്ന് ഇത് സക്രിയാ പുരോധിന് ലഭിച്ച ഒരു ശാപമായിട്ടാണ് നമ്മൾ പതിവായി കാണാറുള്ളത് എന്നാൽ ഇത് അങ്ങനെ ഒരു ശാപമായിട്ടല്ല മറിച്ച് അല്പ ദിവസങ്ങൾ നിശബ്ദമായി ഇരുന്നുകൊണ്ട് ഇനി സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളുടെ ആഴവും ആന്തരിക അർത്ഥവും സക്രിയാപൂർവവും പുരോഹിതനെ വെളിപ്പെടുത്തി കൊടുക്കുവാനുള്ള അവസരമായി സത്യത്തിൽ അതിനുള്ള ഒരു നോമ്പ് അവസരമായി കുറേ ദിവസങ്ങൾ സംസാരിക്കാതെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ചിന്തകൾ ഇട്ട് അമ്മാനമാടിക്കൊണ്ട് ആ ചിന്തകളുടെ നടുവിൽ ദൈവത്തിന്റെ പ്രവർത്തനം ഉണ്ടാവുകയും ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള ആഴമായ ചില ഉൾക്കാഴ്ച ലഭിക്കുകയും ചെയ്യുന്ന ഒരു അവസരം ഗബ്രിയേൽ ദൈവദൂതൻ സക്കറിയായ്ക്ക് നൽകുന്നതായിട്ടാണ് ഞാൻ ഇത് വായിക്കുമ്പോൾ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ഉൾക്കാഴ്ച എന്നത് അത് വെളിപ്പെടുന്നത് തീർച്ചയായിട്ടും ഇതിന് ശേഷമുള്ള ഈ നിശബ്ദതയ്ക്ക് ശേഷമുള്ള സക്കറിയായുടെ സംഭാഷണങ്ങളുടെ അവസ്ഥയിലാണ് സത്യത്തിൽ ഈ നിശബ്ദതയുടെ നാളുകൾ എന്നത് സക്കറിയായ്ക്ക് ശാപഗ്രസ്തമായ ചില ദിവസങ്ങളായിരുന്നില്ല മറിച്ച് സക്കറിയായ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ ഉൾക്കാഴ്ചകളാൽ നിറയുന്ന ഒത്തിരിയേറെ പരിശുദ്ധാത്മാവിനാൽ നിറയുന്ന അനുഭവമായിരുന്നു എന്നുള്ളതാണ് ഈ നിശബ്ദതയ്ക്ക് ശേഷമുള്ള സക്രിയയുടെ പ്രഖ്യാപനങ്ങൾ വെളിപ്പെടുത്തുന്നത് ആകയാൽ ഇന്ന് നാം ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കുമ്പോൾ സക്കറിയായുടെ ഈ നോമ്പും നമ്മുടെ എൽദോ നോമ്പും തമ്മിലൊന്ന് താരതമ്യപ്പെടുത്തുവാനായിട്ട് ദൈവാത്മാവിൽ പ്രത്യാശിക്കുകയാണ് ഈ നോമ്പിൻ്റെ അന്ത്യ ദിവസങ്ങളിൽ അല്ലെങ്കിൽ സക്രിയയുടെ നിശബ്ദതയുടെ സമാപനം സംഭവിക്കുന്ന എവിടെയാണ് നമുക്കറിയാം അത് യോഹന്നാൻ്റെ ജനനത്തിലിങ്കിലാണ് യോഹന്നാൻ പിറന്നാൽ ഉടൻ തന്നെ സക്കറിയ അദ്ദേഹത്തിൻ്റെ പേര് കൽപ്പലകയിൽ എഴുതുകയാണ് യോഹന്നാൻ എന്ന് പറഞ്ഞുകൊണ്ട് കൽപ്പല പലകയിൽ അത് എഴുതുകയും അതിനെ തുടർന്ന് അദ്ദേഹം സംസാരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യത്തിൽ ഇവിടെ ലഭിക്കുന്ന ഒരു ഉൾക്കാഴ്ച വളരെ വ്യക്തമാണ് ഇവിടെ യോഹന്നാന് യോഹന്നാൻ എന്ന പേരല്ല സത്യത്തിൽ പാരമ്പര്യമായി ഇടപെടേണ്ടത് പക്ഷേ യോഹന്നാൻ എന്ന പേര് സക്രിയാപുരോഹിതൻ ഇട്ടത് ദൈവത്തിൻ്റെ നിശ്ചയ പ്രകാരമാണ് ദൈവത്തിൻ്റെ ആലോചന പ്രകാരമാണ് അർത്ഥാൽ ഈ നിശബ്ദതയുടെ ദിവസങ്ങളിൽ സത്യത്തിൽ ഈ സക്രിയ പുരോഹിതൻ ദൈവത്തിൻ്റെ ആലോചനകളെ തിരിച്ചറിയുകയായിരുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആലോചനകൾ ദൈവത്തിൻ്റെ പദ്ധതികൾ തിരിച്ചറിയുകയായിരുന്നതുകൊണ്ടാണ് തൻ്റെ മകനെ യൊഹന്നാൻ എന്ന് പേരിടാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആലോചന ആ വിഷയത്തിൽ പങ്കുവെക്കാൻ തക്കവണ്ണം സക്രിയ കൂടിക്കാഴ്ച ലഭിച്ചത് സഹോദരങ്ങളെ നോമ്പിൻ്റെ നാളുകൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ആലോചനകളെ തിരിച്ചറിയുന്ന അനുഭവമാണോ ഇത് നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് പരിശോധിക്കേണ്ടിയിരിക്കുന്നു സക്കറിയായെ സംബന്ധിച്ചിടത്തോളം തൻ്റെ നിശബ്ദതയുടെ നാളുകൾ തൻ്റെ നോമ്പിൻ്റെ നാളുകൾ ദൈവത്തിൻ്റെ ആലോചന തിരിച്ചറിഞ്ഞ നാളുകളായിരുന്നു അവിടെ കൂടിയിരുന്ന ആളുകൾ അത് തിരിച്ചറിഞ്ഞില്ല എന്നുള്ളത് വ്യക്തമാണ് കാരണം എന്താ അവർ നോമ്പ് നോക്കിയില്ല അവർക്ക് നിശബ്ദത എന്ന് പറയുന്ന ഒരവസ്ഥയെ നേരിടേണ്ടതായിട്ട് വന്നില്ല അവർ ലൗകിക കാര്യങ്ങളിൽ വ്യാപൃതരായിരുന്നു അവർ മറ്റു പല സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടിരുന്നു എന്നാൽ നിശബ്ദനായിരുന്ന സക്രിയായിക്ക് മാത്രമാണ് തൻ്റെ മകന്റെ പേര് യോഹന്നാൻ എന്നാണ് എന്നുള്ള വെളിപാട് ലഭിച്ചത് സഹോദരങ്ങളെ അപ്പോൾ ദൈവത്തിൻ്റെ ആലോചന ലഭിക്കുന്നത് നോമ്പ് നോക്കാതെ സംസാരിച്ച് നടക്കുന്ന പല കാര്യങ്ങളിൽ വ്യാപൃതരായി നടക്കുന്ന ആളുകൾക്കല്ല നോമ്പ് നോക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ആലോചന ആ വ്യക്തിക്ക് ശക്തമായിട്ട് ലഭിക്കുന്നു എന്നുള്ള ഒരു ഉൾക്കാഴ്ചയും തിരിച്ചറിവുമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത് ആകയാൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഈ ഒരു തിരിച്ചറിവിലേക്ക് കടന്നു വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയും ആശംസയുമാണ് ഈ നോമ്പിൻ്റെ സമാപനത്തിൽ സക്കറിയ പുരോഹിതം ചെയ്യുന്ന ഒരു പ്രവൃത്തി വളരെ ശ്രദ്ധേയമാണ് അദ്ദേഹത്തിൻ്റെ നിശബ്ദത വെടിഞ്ഞിട്ട് ആദ്യം അദ്ദേഹം ചെയ്യുന്നത് ദൈവത്തെ സ്തുതിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ ആരാധിക്കുന്നു സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഈ നോമ്പിന്റെ സമാപനത്തിൽ നടക്കാറുള്ളത് ദൈവത്തെ ആരാധിക്കുന്ന ഒരു അനുഭവമാണോ വളരെ ആത്മാർത്ഥമായിട്ട് പരിശോധിക്കേണ്ടി വരും നമ്മൾ നോമ്പിന്റെ ദിവസങ്ങളിൽ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട് പക്ഷേ നോമ്പിന്റെ സമാപനത്തിൽ ഇത്രയും ദിവസവും ദൈവത്തെ ആരാധിച്ച് നാം വളർത്തിയെടുത്ത ആത്മീകത നഷ്ടപ്പെടുത്തിയാണ് പലപ്പോഴും ചെയ്യുന്നത് ഒന്ന് ആത്മാർത്ഥതയോടെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ വ്യക്തിജീവിതത്തെ പരിശോധിക്കുമ്പോൾ ഈ നോമ്പുകളൊക്കെ പത്ത് നാൽപ്പത് ദിവസം മധ്യപിക്കുന്ന ആളുകളാണെങ്കിൽ ആ ദിവസങ്ങളിൽ മധ്യവാനം വേണ്ട എന്ന് വെക്കും പുകവലിക്കുന്ന ശീലം വേണ്ട എന്ന് വെക്കും അതുപോലെ തന്നെ പ്രാർത്ഥന കുടുംബ നമസ്കാരങ്ങൾ ഇതെല്ലാം വളരെ ഭംഗിയായും ചിട്ടയായും എല്ലാവരും നടത്തിക്കൊണ്ട് പോകുന്ന കാണാറുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ നോമ്പ് എന്ന അവസാനിക്കുന്നുവോ അന്നത്തെ ദിവസം ഇപ്പോൾ ക്രിസ്തുമസിൻ്റെ ദിവസമാണെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ഇരുപത്തഞ്ച് ദിവസമായിട്ട് നോമ്പ് നോക്കിയത് എല്ലാം കൂടെ കൊണ്ടുവന്ന് നശിപ്പിക്കുന്ന അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ അതുവരെ കുടിക്കാത്ത മദ്യം എല്ലാം കൂടെ ഇരുപത്തഞ്ചാം തീയതി അങ്ങ് കുടിച്ചു തീർക്കും അന്ന് വരെ ഉപയോഗിക്കാത്ത സിഗരറ്റ് മുഴുവനും കൂടെ ഇരുപത്തി അഞ്ചാം തീയതി അങ്ങ് ഉപയോഗിച്ചു തീർക്കും അങ്ങനെ സത്യത്തിൽ ഇരുപത്തിയഞ്ച് ദിവസം നാം നോമ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ നോക്കിയ നോമ്പ് പൂർണ്ണമായിട്ടും അർത്ഥരഹിതമാകത്തക്കവണ്ണം നാം അശുദ്ധിയിലേക്ക് കൂപ്പുകൂത്തുന്ന അനുഭവമാണ് നോമ്പിന്റെ സമാപനങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് സംഭവിക്കുക നോമ്പിന്റെ നമ്മളുടെ ഒക്കെ ഉള്ളിലുള്ള ഒരു ചിന്തയാണ് ആ നോമ്പിന്റെ കാലഘട്ടമാണ് നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളത് നോമ്പ് കഴിഞ്ഞാൽ പിന്നെ അതിന് പ്രസക്തി ഇല്ല എന്നുള്ള ഒരു തെറ്റായ ധാരണ പലപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട് അതുകൊണ്ടാണ് നോമ്പിന്റെ നാലുകളിൽ പുലർത്തുന്ന വിശുദ്ധി നോമ്പിന്റെ സമാപനത്തിൽ ഉണ്ടാകാത്തത് എന്നതാണ് പക്ഷെ സക്കറിയായിയുടെ ജീവിതത്തിൽ അത് തികച്ചും വ്യത്യസ്തമാണ് സക്കറിയായെ സംബന്ധിച്ചിടത്തോളം ആ നിശബ്ദതയുടെ നാളുകൾ ആ നൊയമ്പിൻ്റെ നാളുകൾ പൂർത്തീകരിക്കപ്പെട്ട് അദ്ദേഹം അത് കഴിഞ്ഞിട്ട് സംസാരിച്ച് തുടങ്ങുമ്പോൾ അദ്ദേഹം ദൈവത്തെ സ്തുതിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സംസാരിക്കുന്നു എന്നുള്ളതാണ് സത്യത്തിൽ നോമ്പിൻ്റെ നാളുകൾ നമ്മളുടെ ജീവിതത്തിൽ മുന്നോട്ട് പ്രവഹിക്കേണ്ട പരിശുദ്ധാത്മാവിനെ നാം സ്വീകരിക്കുന്ന നാം സംഗ്രഹിക്കുന്ന ഒരു അനുഭവമാണ് സത്യത്തിൽ നോമ്പിൻ്റെ നാളുകൾ നടക്കേണ്ടത് നോമ്പിൻ്റെ നാളുകൾ നമ്മളുടെ മുന്നോട്ടുള്ള ജീവിതത്തിലേക്കുള്ള ആത്മാവിനെ സംഗ്രഹിക്കുന്ന അനുഭവമായി രൂപാന്തരപ്പെടുന്നുണ്ടോ പരിശുദ്ധാത്മാവിൻ്റെ സംഗ്രഹണമാണ് സത്യത്തിൽ സക്രിയയായിട്ട് ജീവിതത്തിലെ നോമ്പിൻ്റെ നാളുകളിൽ സംഭവിച്ചത് എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിനെ അദ്ദേഹം തന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയായിരുന്നു എന്നിട്ടോ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അദ്ദേഹം വിളിച്ചു പറഞ്ഞു എന്നുള്ളതാണ് ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ അറുപത്തിയേഴാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അദ്ദേഹം വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം അനുഭവിച്ച നിശബ്ദതയുടെ സമാപനം അദ്ദേഹം പരിശുദ്ധാത്മാവിലുള്ള ഒരു എക്സ്പ്ലോഷൻ അത് പൊട്ടിത്തെറിക്കുന്ന അനുഭവ അനുഭവം ആത്മാവിലുള്ള ചൈതന്യത്തിൽ അദ്ദേഹം ജ്വലിക്കുന്ന ഒരു അനുഭവമാണ് ഈ നോമ്പിന്റെ സമാപനത്തിൽ കാണുന്നത് അല്ലാതെ നമ്മെ പോലെ ആ ഇരുപത്തഞ്ച് ദിവസം സംഗ്രഹിച്ചത് മുഴുവനും കൂടെ അവസാന ദിവസം തച്ചുടയ്ക്കുന്ന ഒരു അനുഭവമല്ല അല്ല സക്രിയയുടെ ജീവിതത്തിൽ കാണുക ദൈവത്തെ സ്തുതിക്കുന്നു അദ്ദേഹം പുതിയൊരു ജീവിതചര്യ അദ്ദേഹം ആരംഭിക്കുന്നു പുതിയ ഉൾക്കാഴ്ചകൾ അദ്ദേഹം പ്രഖ്യാപിക്കുന്നു ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ നോമ്പിന്റെ നാളുകളിൽ ഉണ്ടോ ഉണ്ടാകണം ഈ വർഷത്തെ ക്രിസ്തുമസിനോടനുബന്ധിച്ച് നാം നോക്കുന്ന നോമ്പ് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പുതിയ സമർപ്പണത്തിന്റെ ആ നോമ്പിന് ശേഷവും നോമ്പ് ആചരിക്കുന്ന എന്ന് പറഞ്ഞാൽ നോമ്പിന് ശേഷം ആരാധനയുടെ ഊർജം വർദ്ധിക്കുന്ന പരിശുദ്ധാത്മാവിലുള്ള നിറവ് വർദ്ധിക്കുന്ന ഒരു ശക്തമായ ദൈവാനുഭവമായി തീരാനുള്ള വിളിയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ക്രിസ്തുമസിൻ്റെ ഈ ഒരുക്ക നാളുകളിൽ നമുക്ക് നൽകുന്നത് എന്നുള്ള തിരിച്ചറിവും സന്ദേശവുമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മോട് സംസാരിക്കുന്നത് വീണ്ടും സക്കറിയായുടെ ചില പ്രഖ്യാപനങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സക്കറിയായുടെ പ്രഖ്യാപനം വളരെ രസകരമായിട്ട് തോന്നുകയാണ് പ്രഖ്യാപനം യോഹന്നാൻ സ്നാപകന്റെ ജനനത്തോടനുബന്ധിച്ചാണ് എന്നുള്ളതാണ് രസകരം യോഹന്നാൻ സ്നാപകന്റെ ജനനത്തോടനുബന്ധിച്ച് സക്രിയ പ്രഖ്യാപിക്കുന്നത് കൂടുതലും പ്രഖ്യാപിക്കുന്നത് യോഹന്നാനെ കുറിച്ച് മറിച്ച് ക്രിസ്തുവിനെ കുറിച്ചാണ് ഇത് വളരെ രസകരമാണ് നമുക്കൊരു കുഞ്ഞ് ജനിച്ചാൽ നാം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന കുഞ്ഞിനെ കുറിച്ചായിരിക്കും പക്ഷെ ഇവിടെ സക്കറിയ ഒരു ഇരുപത് ശതമാനം സക്കറിയയുടെ മൊത്തത്തിലുള്ള പ്രഖ്യാപനം എടുത്താൽ അതിലൊരു ഇരുപത് ശതമാനം മാത്രമാണ് യോഹന്നാനെ കുറിച്ച് സംസാരിക്കുന്നുള്ളൂ അത് അതിന്റെ സമാപന വാക്യമായ എഴുപത്തി ആറ് മുതൽ എഴുപത്തി ഒൻപത് വരെയുള്ള മൂന്ന് നാല് വാക്യങ്ങളിൽ മാത്രം മൂന്ന് വാക്യങ്ങളിൽ മാത്രമാണ് യോഹന്നാനെ കുറിച്ച് സക്രിയാ പുരോഹിതൻ സംസാരിക്കതായി കാണുന്നുള്ളൂ ബാക്കി അതിനു മുൻപ് കിടക്കുന്ന അറുപത്തി എട്ട് മുതൽ എഴുപത്തി ആറ് വരെയുള്ള വാക്യങ്ങളിൽ മുഴുവൻ ആ പത്ത് വാക്യങ്ങളിലുടനീളം ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഖ്യാപനങ്ങളാണ് സക്രിയ പുരോഹിതൻ നിർവഹിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ തൻ്റെ മകൻ്റെ ജനനത്തിൽ യോഹന്നാൻ തിരിച്ചറിയുന്നത് കൂടുതൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള കാഴ്ചകളാണ് തൻ്റെ മകനെ കുറിച്ചുള്ള പ്രഖ്യാപനങ്ങളെക്കാളുപരി തൻ്റെ മകനെക്കുറിച്ചുള്ള തിരിച്ചറിവുകളെക്കാളുരി ക്രിസ്തുവിനെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് സത്യത്തിൽ ഇവിടെ സക്കറിയായിക്ക് ലഭിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അയാൾ ഈ നോമ്പ് നമ്മൾ നോക്കുമ്പോൾ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ക്രിസ്തു എന്തിനു വേണ്ടി എന്തിനു വേണ്ടി ക്രിസ്തു ഈ കാലഘട്ടങ്ങളിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഈ കാലങ്ങളിലുള്ള ക്രിസ്തുവിന്റെ പ്രവർത്തനം എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു ധാരണയാണ് സക്രിയയെ സംബന്ധിച്ചിടത്തോളം ഈ നോമ്പിന്റെ നാളുകളിൽ കിട്ടിയത് ആകയാൽ യോഹന്നാനയെ കുറിച്ചുള്ള കൂടുതൽ ഉൾക്കാഴ്ചകളല്ല മറിച്ച് ക്രിസ്തുവിന്റെ വരവിൽ സംഭവിക്കാൻ പോകുന്ന വളരെ ശക്തമായ ചില കാര്യങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവും ഉൾക്കാഴ്ചയും വെളിപ്പാടുമാണ് സക്രിയാപുരം ഇതിനെ ലഭിക്കുന്നത് എന്നുള്ള തിരിച്ചറിവാണ് എന്തെല്ലാം ഉൾക്കാഴ്ചകളാണ് ക്രിസ്തുവിനെ കുറിച്ച് ലഭിക്കുന്നത് നമ്മൾ പരിശോധിക്കണം നോമ്പിൻ്റെ ഈ കാലഘട്ടങ്ങളിൽ ക്രിസ്തുവിനെ കുറിച്ച് സഖറിയായിക്ക് ലഭിക്കുന്ന ഉൾക്കാഴ്ചകൾ എന്തൊക്കെയാണ് ഒന്നാമതായി സക്കറിയ പ്രഖ്യാപിക്കുന്നു അവൻ ശത്രുക്കളിൽ നിന്ന് നമുക്ക് രക്ഷ നൽകാനായി കടന്നു വരുന്നു എന്ന് ശത്രുക്കളിൽ നിന്ന് രക്ഷ നൽകാനായി കടന്നു വരുന്നു എന്ന് തീർച്ചയായിട്ടും ആ കാലഘട്ടത്തിൻ്റെ അവസ്ഥയുടെ ഒരു പ്രതിധ്വനി സഖറിയായുടെ പ്രാർത്ഥനയിലുണ്ട് പ്രഖ്യാപനത്തിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് വെളിപ്പെടും കാലഘട്ടത്തിന്റെ അവസ്ഥയുടെ ഒരു പ്രതിധനി എന്ന് പറഞ്ഞാൽ ശത്രുവിന്റെ അമർന്ന ഒരു സമൂഹമാണ് തീർച്ചയായിട്ടും അവിടെ നമുക്ക് കാണാൻ സാധിക്കുക അതുകൊണ്ടാണ് ശത്രുക്കളിൽ നിന്ന് രക്ഷ നൽകുവാൻ ഒരു ക്രിസ്തു കടന്നു വരുമെന്നുള്ളത് അവിടെ സക്രിയ പ്രഖ്യാപിക്കുന്നത് ശരിയാണ് ആരാണ് ഈ ശത്രു ശത്രു എന്നത് തീർച്ചയായിട്ടും വിഷാദ് തന്നെയാണെന്നുള്ളതിന് വ്യക്തമില്ല സക്രിയക്ക് ഗബ്രിയൽ വഴിയായി ഒരു വെളിപ്പാട് യോഹന്നാന്റെ ജനനത്തെ കുറിച്ച് ഉണ്ടാകുന്നതിന് മുൻപ് പാരമ്പര്യം പരിശോധിക്കുമ്പോൾ അതിനു മുൻപുള്ള നാനൂറ് വർഷക്കാലമായി പ്രത്യേകമായ വെളിപാടുകളോ പ്രത്യേകമായ ദൈവത്തിൽ നിന്നുള്ള അടയാളങ്ങളോ സന്ദേശങ്ങളോ ഇസ്രായേൽ ജനത്തിന് ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ കാണുക അപ്പോൾ സക്രിയായിക്ക് മുൻപ് നാനൂറ് വർഷമായി ഒരു വെളിപാടും സഭയ്ക്ക് ഇസ്രായേൽ സമൂഹത്തിന് ലഭിക്കാതിരുന്ന ഒരു പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ജനം മുരടിച്ചിട്ടുണ്ടാകും ജനം മടുത്തിട്ടുണ്ടാകും അവരുടെ ഉള്ളിലുള്ള ആത്മീക തീഷ്ണത തീർച്ചയായിട്ടും കെട്ടുപോയിട്ടുണ്ടാകും നിരാശയിൽ അവർ വീണിട്ടുണ്ടാകും തീർച്ചയായിട്ടും ശത്രു ഈ അവസ്ഥയെ മുതലെടുക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ആകയാൽ ഇസ്രായേൽ ജനത്തിന് കഴിഞ്ഞ നാനൂറ് വർഷമായിട്ടുണ്ടായിട്ടുള്ള മുരടിപ്പ് നിരാശ തകർച്ച ഇതെല്ലാം തിന്മ സമ്മാനിച്ചതാണ് പിശാജ് സമ്മാനിച്ചതാണ് വിഷാദി സമ്മാനിച്ച ഈ മുരടിപ്പിന്റെ ഈ തളർച്ചയുടെ ഈ തകർച്ചയുടെ നടുവിലാണ് ക്രിസ്തുവിൻ്റെ പിറവി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കൊണ്ടാണ് ശത്രുവിൻ്റെ നടുവിൽ നിന്നുള്ള രക്ഷ തീർച്ചയായിട്ടും ഈ ക്രിസ്തുവിന്റെ പിറവിയിലൂടെ സംഭവിക്കുന്നു എന്നുള്ള ഉൾക്കാഴ്ചയെ സക്രിയ പ്രഖ്യാപിക്കാനായിട്ടിടയായത് ആകയാൽ ഈ നോമ്പിന്റെ നാളുകളിൽ അപ്പോൾ സക്രിയയുടെ ഉള്ളിനെ ആകുലപ്പെടുത്തിയിരുന്ന ഒരു വിഷയമായിരുന്നു ശത്രു ജനത്തെ തകർക്കുന്നത് എന്നത് അതിൻ്റെ നടുവിൽ ഒരു മറുപടി ഉണ്ട് ക്രിസ്തുവിന്റെ പിറവിയിൽ എന്നുള്ള തിരിച്ചറിവാണ് ഇത്രയേറെ ആത്മസന്തോഷം അനുഭവിക്കുവാൻ സക്രിയക്ക് കാരണമായി തീർന്നത് എന്നുള്ള നാം തിരിച്ചറിയണം ശത്രുവിൽ നിന്നുള്ള രക്ഷ അതായത് തിന്മയിൽ നിന്നുള്ള നിരാശയിൽ നിന്നുള്ള അടിമത്വത്തിൽ നിന്നുള്ള രക്ഷ ഇസ്രായേൽ ജനത്തിന് ലഭിക്കുമെന്നുള്ള ആത്മസന്തോഷത്തിന്റെ നിർവൃതി അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങളിൽ വെളിപ്പെടുന്നു എന്നുള്ള തിരിച്ചറിവ് രണ്ടാമതായിട്ട് ഇവിടെ കാണുന്ന ഒരു കാര്യം ക്രിസ്തുവിന്റെ പിറവിയിലൂടെ കൊമ്പ് ഉയർത്തുന്നു എന്നുള്ളതാണ് സക്കറിയ പറയുക ഗ്രഹത്തിൽ രക്ഷയുടെ കൊമ്പ് ഉയരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗ്രഹം എന്ന് പറഞ്ഞാൽ അബ്രഹാമ്യ പാരമ്പര്യത്തിൽ ഇങ്ങനെ കണ്ണികളായി പോരുന്ന കുടുംബമാണ് ദാവീദ് ഗ്രഹം ദാവീദ് കുടുംബം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഏറെ ആത്മീക പ്രാധാന്യമുള്ള കുടുംബമാണ് ദാവീത് കുടുംബം എന്നത് നമുക്കറിയാം പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി മുതൽ ദൈവം ഉപയോഗിച്ചിരുന്നത് ഈ കുടുംബത്തെയാണ് രക്ഷാചരിത്രത്തിൻ്റെ നിർവചനത്തിൽ അല്ലെങ്കിൽ രക്ഷാചരിത്രത്തിൻ്റെ ഓരോ ചലനത്തിലും നിശ്ചയമായും ദാവീദ് കുടുംബത്തിന് പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷെ ഈ കഴിഞ്ഞ കുറെ കാലമായി ഈ ദാവീദ് കുടുംബത്തിൽ നിന്ന് പ്രവചനങ്ങൾ ഉണ്ടാകുന്നില്ല ദാവീദ് കുടുംബത്തിൽ ഒരു വിശുദ്ധിയുടെ ഒരു ദൈവാനുഭവത്തിൻ്റെ അനുഭവങ്ങൾ കാണപ്പെടുന്നില്ല ഇതിൻ്റെ നിരാശ നിശ്ചയമായും സക്കരിയായെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഒരു യഹൂദ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പരിശോധിക്കുമ്പോൾ ഇസ്രായേലിന്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ കുടുംബ മഹിമയും കുടുംബ പാരമ്പര്യവും വളരെ പ്രാധാന്യത്തോടെ കണ്ടിരുന്ന ഒരു പശ്ചാത്തലം നമുക്ക് കാണാൻ സാധിക്കും ആകയാൽ ഈ കുടുംബത്തിന് അന്യം നിന്നുപോയ ആത്മീകതയുടെ അനുഭവത്തിൽ രക്ഷയുടെ ഒരു പുതിയ കൊമ്പ് ക്രിസ്തുവിൻ്റെ പറവയിലൂടെ ഉടലെടുക്കുന്നു എന്നുള്ള തിരിച്ചറിവ് സക്രിയായെ സംബന്ധിച്ചിടത്തോളം ആത്മസന്തോഷം നൽകുന്ന രണ്ടാമത്തെ തിരിച്ചറിവാണ് സഹോദരങ്ങളെ ഇത് നമ്മുടെ നോമ്പിൻ്റെ കാലഘട്ടങ്ങളിൽ നമുക്ക് ഇത്തരത്തിലൊരു ഒരു ഒരു തിരിച്ചറിവ് ഉണ്ടാകാൻ സാധിക്കുന്നുണ്ടോ ഒരു തിരിച്ചറിവ് ഉണ്ടാകാൻ സാധിക്കുന്നുണ്ടോ നാമം കുടുംബങ്ങളിൽ ജീവിക്കുന്നവരാണ് നാമും കുടുംബ പാരമ്പര്യങ്ങൾ പങ്കുവെക്കുന്നവരാണ് ക്രിസ്തീയരായി ജീവിച്ചതിൻ്റെ പാരമ്പര്യം നമുക്കുണ്ട് ആത്മീകരായി ജീവിച്ചതിൻ്റെ പാരമ്പര്യം നമുക്കുണ്ട് നമ്മളുടെ കുടുംബത്തിൽ വൈദികരുണ്ടായിരുന്നു നമ്മുടെ കുടുംബത്തിൽ സുവിശേഷകരുണ്ടായിരുന്നു നമ്മുടെ കുടുംബത്തിൽ ഒരു കാലത്ത് ആത്മീകർ ജീവിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ വളരെ തീഷ്ണതയോടെ പലപ്പോഴും പറയാറുള്ളതാണ് എന്നാൽ ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന ആത്മീകതയുടെ അനുഭവം നമ്മുടെ കുടുംബത്തിലുണ്ട് എന്നത് സത്യമാണെങ്കിൽ അവിടെ ക്രിസ്തുവിൻ്റെ പുറമിലൂടെ രക്ഷയുടെ ഒരു കൊമ്പ് എൻ്റെ കുടുംബത്തിൽ ഉയരുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകാൻ സാധിക്കണം ഈ നോമ്പിൻ്റെ നാളുകളിൽ നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥയെ തിരിച്ചറിയുകയും ആ അവസ്ഥയിൽ ക്രിസ്തുവിന്റെ പിറവി രക്ഷയുടെ കൊമ്പുയർത്തുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ചെയ്യണം ഈ നോമ്പിന്റെ കാലഘട്ടങ്ങളിൽ നമ്മുടെ കുടുംബത്തെ തിരിച്ചറിയുകയും കുടുംബത്തിൽ ക്രിസ്തുവിന്റെ പിറവി രക്ഷയുടെ കൊമ്പിന്റെ അളിർക്കലാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് കടന്നു വരികയും ചെയ്യണം ഇതാണ് വളരെ ശക്തമായി നാം തിരിച്ചറിയേണ്ടത് രണ്ടാമത്തെ സന്ദേശം സക്കറിയായുടെ പ്രഖ്യാപനവും അത് തന്നെയാണ് മൂന്നാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിന് ക്രിസ്തു കടന്നു വരുന്നു എന്നുള്ളതാണ് പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനെ ക്രിസ്തു കടന്നു വരുന്നു തീർച്ചയായിട്ടും ഈ നോമ്പിന്റെ നാളുകൾ സക്കറിയായുടെ മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം പൂർവ്വ പൂർവ്വപിതാക്കന്മാരുടെ പാപത്തിന്റെ അനുഭവം തെറ്റിന്റെ അനുഭവം തീർച്ചയായിട്ടും ഈ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞ പത്തു നാനൂറ് വർഷക്കാലമായി പ്രത്യേകിച്ചൊരു വെളിപ്പാടുമില്ലാത്തതിൻ്റെ കാരണം പിതാക്കന്മാരുടെ പാപമാണ് പൂർവീകരുടെ പാപമാണ് എന്നുള്ള തോന്നൽ ഒരു യഹൂദ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് തോന്നുക സ്വാഭാവികമാണ് കാരണം ജീവിതത്തിൽ ഒരു കൊച്ചു സങ്കടമുണ്ടായാൽ ഒരു കൊച്ചു നിരാശയുണ്ടായാൽ പെട്ടെന്ന് അത് പൂർവിക പാരമ്പര്യത്തിൻ്റെ ശാപമൂലമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു പതിവും പാരമ്പര്യവും ഇസ്രായേൽ സമൂഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പത്ത് നാനൂറ് വർഷമായിട്ടുള്ള ഈ മുരടിപ്പ് എന്നത് തീർച്ചയായിട്ടും പിതാക്കന്മാരുടെ പാപം വഴിയായിട്ട് ദൈവത്തിൻ്റെ കരുണ ഈ സമൂഹത്തിന് നഷ്ടപ്പെട്ടതാണെന്നുള്ള തിരിച്ചറിവ് സക്രിയയെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ടുണ്ട് ആ ഒരു ഭാരം അദ്ദേഹത്തെ ഈ നോമ്പിൻ്റെ നാളുകളിൽ ഈ നിശബ്ദതയുടെ നാളുകളിൽ അദ്ദേഹത്തിന്റെ മനസ്സിനെ ഭാരപ്പെടുത്തിയിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെ ആ ഭാരം അദ്ദേഹം ഈ നോമ്പിൻ്റെ നാളുകളിൽ മനനം ചെയ്തപ്പോൾ അവിടെ ക്രിസ്തു പറയുകയാണ് നിന്റെ പിതാക്കന്മാരോട് കരുണ കാണിക്കുവാനായി ഞാൻ കടന്നു വരുന്നു ക്രിസ്തുവിൻ്റെ കടന്നുവരവ് എന്നത് പൂർവികമായി കടന്നു വന്ന ശകാല ശാപബന്ധനങ്ങളും പാപങ്ങളും അകറ്റുന്ന ദൈവീക വരവാണ് എന്നുള്ള ഉൾക്കാഴ്ചയും തിരിച്ചറിവുമാണ് സക്രിയ പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ലഭിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം എത്ര ശക്തമായ ഉൾക്കാഴ്ചയും ബോധ്യവുമാണ് ദൈവം സക്രിയയ്ക്ക് കൊടുക്കുന്നത് നാലാമതായി ഒരു കാര്യം കൂടെ സക്രിയ അവിടെ പ്രഖ്യാപിക്കുന്നുണ്ട് എന്താണ് നാലാമത്തെ പ്രഖ്യാപനം എന്നത് ആരാധിക്കുവാനായിട്ടാണ് എങ്ങനെ ആരാധിക്കുവാൻ വിശുദ്ധിയിലും ഭയം കൂടാതെ എഴുപത്തിനാലാമത്തെ വാക്യം ലുക്കോസ് ഒന്ന് ഇങ്ങനെ പറയുന്നു നമാുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും ആരാധിക്കുവാൻ അവൻ നമുക്ക് കൃപ നൽകുമെന്നതാണ് ആരാധിക്കുവാനായിട്ടുള്ള സ്വാതന്ത്ര്യം എങ്ങനെ ആരാധിക്കുവാൻ ഭയം കൂടാതെ ആരാധിക്കുവാൻ വിശുദ്ധിയിൽ ആരാധിക്കുവാൻ നീതിയിൽ ആരാധിക്കുവാൻ ഈ ആരാധനയുടെ അനുഭവത്തിൽ ഈ മൂന്ന് തലങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് സക്രിയയുടെ തിരിച്ചറിവാണ് ഈ കാലഘട്ടത്തിൽ ഈ മൂന്ന് തലങ്ങൾ ഇന്ന് ആരാധിക്കുവാൻ ജനത്തിന് ഭയമാണ് ഭയമാണ് ഒന്ന് രണ്ടാമതായി ഈ കാലഘട്ടത്തിലെ ആരാധന വിശുദ്ധിയില്ലാത്ത ആരാധനയാണ് മൂന്നാമതായി നീതിയില്ലാത്ത ആരാധനയാണ് ഈ മൂന്ന് തിരിച്ചറിവുകൾ സക്രിയയായ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു എന്നാൽ ക്രിസ്തുവിന്റെ വരവോടുകൂടി തീർച്ചയായിട്ടും ഈ മൂന്ന് തലത്തിൽ ആരാധിക്കുവാനുള്ള കൃപ സഭയ്ക്ക് ലഭിക്കുന്നു സമൂഹത്തിന് ലഭിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് സക്കറിയ്ക്ക് ആത്മസന്തോഷം പകരുകയാണ് ഭയം കൂടാതെ ആരാധിക്കുക നമുക്കറിയാം സക്കറിയ പോലും ദേവാലയത്തിൽ ആരാധിച്ചത് ഭയത്തോടെ ആയിരുന്നു ശരിയാണ് കാരണം എന്താ ധൂവം വെച്ച സമയത്ത് മാലാക്ക പ്രത്യക്ഷപ്പെട്ടപ്പോൾ സക്കറിയ ഭയന്ന് പരവശനായി എന്നാണ് വചനം എഴുതിയിരിക്കുക അപ്പോൾ ഭയത്തോടെ ആരാധിക്കുന്ന ഒരു അനുഭവമാണ് സത്യത്തിൽ ആ കാലഘട്ടങ്ങളിൽ എല്ലാം ആ സമൂഹത്തിനുണ്ടായിരുന്നത് എന്നതാണ് ഭയത്തോടെ ആരാധിക്കുന്നു വിശുദ്ധിയില്ലാതെ ആരാധിക്കുന്നു തീർച്ചയായിട്ടും ആ കാലഘട്ടത്തിന്റെ അവസ്ഥ ഇന്നുമുണ്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിനുണ്ട് ഇന്ന് നമ്മൾ ഭയത്തോടെ ആരാധിക്കുന്നു ഇന്ന് നമ്മൾ വിശുദ്ധിയില്ലാതെ ദൈവത്തെ ആരാധിക്കുന്നു ദൈവം വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് പറഞ്ഞാൽ ഒരു തലവും നാം അനുസരിക്കുന്നില്ല അത് അനുസരിക്കാതെ വിശുദ്ധി കൂടാതെ നമ്മൾ ദൈവത്തെ വിളിക്കുന്നു മൂന്നാമതായി നീതിയില്ലാത്ത അനീതി എല്ലാ അനീതിയിലും എല്ലാ അക്രമങ്ങളിലും ചെന്ന് നാം പെട്ടിട്ട് എല്ലാ പിശാചിന്റെ പ്രവർത്തികളും ചെയ്തുകൊണ്ട് നീതിരഹിതമായ പ്രവർത്തികൾ അനുദിനം ചെയ്തുകൊണ്ട് നാം ഇന്ന് സഭയായ ദേവാലയങ്ങളിലേക്ക് പ്രവേശിക്കുന്നു സഹോദരങ്ങളെ ഇതേ അവസ്ഥ ഈ കാലഘട്ടത്തിലുണ്ട് തീർച്ചയായിട്ടും ഈ അവസ്ഥയുടെ അന്ന് ഇസ്രായേൽ ജനം നേരിട്ടിരുന്ന അതേ ജൈവതയില്ലാത്ത ആരാധനയുടെ അവസ്ഥ അതേ അവസ്ഥ ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നതാണ് അതിൻ്റെ നടുവിലാണ് ഒരു ക്രിസ്തുവിന്റെ പിറവി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള തിരിച്ചറിവുണ്ട് ആ തിരിച്ചറിവ് നമുക്ക് ആത്മസന്തോഷം പകരേണ്ടതുണ്ട് ഈ കാലഘട്ടത്തിലെ ആരാധനകളിൽ നഷ്ടപ്പെട്ടിട്ടുള്ള നീതിയും വിശുദ്ധിയും ഇത് മടക്കിയെടുക്കുവാൻ ഈ വർഷത്തെ ക്രിസ്മസിലൂടെ ക്രിസ്തുവിന്റെ പിറവിയിലൂടെ നമുക്ക് സാധിക്കട്ടെ എന്നുള്ള സന്ദേശമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്നത്തെ ഉൾക്കാഴ്ചകളിൽ നമുക്ക് നൽകുന്നത് തുടർന്ന് കുറിച്ച് പറയുന്ന വിഷയങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല ഞാൻ ഇവിടെ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പോയിൻ്റ് ഇതാണ് അദ്ദേഹത്തിൻ്റെ നിശബ്ദതയുടെ നാളുകൾ ചക്കറിയായുടെ നിശബ്ദതയുടെ നാളുകൾ ഒരു ശാപഗ്രസ്തമായ ദിനങ്ങളായിരുന്നില്ല മറിച്ച് അതൊരു നോമ്പിന്റെ നാളുകളായിരുന്നു ഇന്ന് ക്രിസ്തുവിന്റെ പിറവിയോടനുബന്ധിച്ച് നാം കൊണ്ടാടുന്ന നോമ്പിനെ സക്കറിയായുടെ നോമ്പിനോട് നമുക്ക് താരതമ്യപ്പെടുത്താം ആ നോമ്പിൽ അദ്ദേഹം ദൈവിക ഉൾക്കാഴ്ചകൾ അനുഭവിച്ചിരുന്നു ആ അനുഭവിച്ച ഉൾക്കാഴ്ചകളുടെ പ്രഖ്യാപനം അദ്ദേഹം നടത്തുന്നു എന്നുള്ളതാണ് എന്തെല്ലാം പ്രഖ്യാപനങ്ങളാണ് അദ്ദേഹം നടത്തുന്നത് എന്ന് വളരെ വ്യക്തമായി ഞാൻ പറയാൻ ശ്രമിക്കുകയല്ല ഒന്നാമത് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ഇതാണ് ശത്രുവിൽ നിന്ന് രക്ഷ നൽകാൻ ക്രിസ്തു കടന്നു വരുന്നു എന്നുള്ളത് രണ്ടാമത്തെ പ്രഖ്യാപനം ദാവീദ് ഗ്രഹത്തിൽ പുതിയ കൊമ്പ് ഉയർത്താൻ അവൻ കടന്നു വരുന്നു എന്നുള്ളു മൂന്നാമത് പിതാക്കന്മാരോട് കരുണ കാണിക്കാൻ ക്രിസ്തു കടന്നു വരുന്നു എന്നുള്ളത് നാലാമതായി വിശുദ്ധിയിലും നീതിയിലും ഭയം കൂടാതെയുമുള്ള ഒരു ആരാധനയുടെ അനുഭവത്തിലേക്ക് ജനത്തെ നയിക്കുവാൻ ക്രിസ്തു കടന്നു വരുന്നു എന്നുള്ളത് നിശ്ചയമായും നമ്മളുടെയും ഈ നോമ്പിന്ന നാളുകൾ ക്രിസ്മസിന് മുമ്പുള്ള ഒരുക്കത്തിൻ്റെ ഈ നാളുകൾ എന്നത് ഈ തരത്തിലുള്ള ഉൾക്കാഴ്ചകൾ കൊണ്ട് നമ്മളെ നിറയ്ക്കുകയും ക്രിസ്തുവിൻ്റെ പിറവി എല്ലാ അർത്ഥത്തിലും സമ്പൂർണമാവുകയും ചെയ്യുന്ന ഒരു തലത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മശരീര മനസ്സുകളെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചന ശുശ്രൂഷ അവസാന